ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരത്തിൽ. പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം, മൂന്ന് ചെയിൻ മേഖലയിൽ ഇനിയും പട്ടയം നൽകിയില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് സമരം. ഇടുക്കിയിലെ പട്ടയഭൂമി കൃഷിക്കും ചെറിയ വീട് വയ്ക്കാനും മാത്രമേ വിനിയോഗിക്കാവൂ എന്ന സർക്കാർ ഉത്തരവിൽ ഭേദഗതികൾ വരുത്താമെന്ന ഡിസംബറിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ 8 മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. നിയമം സംസ്ഥാനത്തിന് മൊത്തം ബാധകമാണെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഇതോടെയാണ് പ്രതിപക്ഷം സമരത്തിലേക്ക് ഇറങ്ങിയത്. ഗവൺമെന്റ് ഇപ്പോ സുപ്രീം കോടതിയെ സമീപിച്ചത് തന്നെ കൂടുതൽ സങ്കീർണതയിലേക്ക് ഇത് പോകുമെന്നതിന്റെ സൂചനയാണ്. ശാശ്വതമായ പരിഹാരത്തിന് ചട്ടം ഭേദഗതി ചെയ്യുക മാത്രമാണ് മാർഗം. ഗവൺമെന്റ് ആ കാര്യത്തിലേക്ക് വരണം. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാക്കിയത് തന്നെ കോൺഗ്രസും UDFഉം എന്നാണ് മന്ത്രി MM മണിയുടെ മറുപടി. ചത്ത് കിടക്കുന്ന കോൺഗ്രസിന് ഇപ്പോൾ ഒരു ചെറിയ പുതുജീവം കിട്ടാനുള്ള ഒരു പണിയാണ് അവർ നടത്തുന്നത്. ഇവിടുത്തെ ഭൂപ്രശ്നത്തിൽ ഗവൺമെന്റ് ഈ ഇടുക്കി ജില്ലയിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ ഒന്നും പ്രവർത്തിക്കുന്ന പ്രശ്നമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.